നമസ്കാരം. ഇന്നത്തെ വിഷയം, നിങ്ങൾ തിങ്കിങ് ടൈപ്പാണോ ഫീലിംഗ് ടൈപ്പാണോ എന്നതാണ് നമ്മുടെ വിഷയം. അതായത് ജീവിതത്തിൽ നിർണായകമായ തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ ഏത് ഭാഗത്തേക്കാണ് നിങ്ങളുടെ തൂക്കം എന്ന ഒരു ചോദ്യമാണ്. ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളൊക്കെ ഒന്നുകിൽ നിങ്ങൾ കുടുംബത്തിലെ ഒരു നേതൃത്വം സ്ഥാനത്തിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ കമ്പനിയിലെ നിങ്ങളൊരു നേതൃസ്ഥാനത്തിരിക്കുന്ന ആളായിരിക്കും, ഒരു ലീഡർഷിപ്പിന്റെ ആളായിരിക്കും. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഏത് തരക്കാരനാണെന്ന് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ ഉള്ള ഒരു ചോദ്യം. നിങ്ങളുടെ മുകളിലുള്ള, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഒരു മാനേജറാണ് നിങ്ങളെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളാണ് എങ്കിൽ, നിങ്ങളുടെ മുകളിലുള്ള ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ കിട്ടുകയാണ്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒരു രണ്ട് പേർക്ക് മാത്രം ഉള്ള ഒരു ടൂർ പാക്കേജ്, നിങ്ങൾക്കൊരു അപൂർവ അവസരം ലഭിച്ചിരിക്കുന്നു, നിങ്ങൾ തിരഞ്ഞെടുക്കണം രണ്ട് പേര്, എങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കും? അവിടെ നിങ്ങളുടെ പ്രിഫറൻസ്, നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള മുൻഗണനകൾ വെച്ചുകൊണ്ടായിരിക്കും ആ തീരുമാനത്തിലെത്തുക? ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തരികയാണ്. നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, കഴിഞ്ഞ ഞാൻ വർക്ക് ചെയ്ത ഒരു സ്ഥാപനത്തിൽ ഞാൻ എൻ്റെ സ്റ്റാഫിന് കുറച്ച് പേരെ ക്വാളിറ്റി ഇല്ലാത്തവരെ പുറത്താക്കണമെന്ന് ഒരു നിർദ്ദേശം എനിക്ക് മുകളിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാനെടുത്ത തീരുമാനം, ഞാൻ കൃത്യമായ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അവരുടെ കഴിവുകളുടെ പെർഫോമൻസ്, അതുപോലെ അവരുടെ കഴിവിൻ്റെ വിവിധ, അവരുടെ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡുകളൊക്കെ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു ഞാൻ ചെയ്തത്. അപ്പം ഞാൻ ഏത് ടൈപ്പാണ്? നിങ്ങൾ ഏത് തീരുമാനത്തിലാണ് എത്തുക? നിങ്ങൾ, ഞാനിതുപോലെ ഒരു സദസ്സിൽ ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്കിഷ്ടമുള്ള രണ്ടു പേരെ തിരഞ്ഞെടുക്കും. രണ്ടുപേർക്കാണ് ഈ അപൂർവ അവസരം വന്നെത്തിരിക്കുന്നത്. അപ്പം ആരെ നിങ്ങൾ തിരഞ്ഞെടുക്കും എന്തടിസ്ഥാനത്തിൽ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഏറ്റവും അടുപ്പം തോന്നുന്ന, ഞാൻ പറഞ്ഞാൽ അനുസരിക്കുമെന്ന് തോന്നുന്ന ആളുകൾക്ക്. അവിടെ അതേസമയം മറ്റൊരാൾ പറഞ്ഞത്, ഞാൻ ഇതിന് ഏറ്റവും കൂടുതൽ ഫിറ്റായ ആളെ തിരഞ്ഞെടുക്കും, അതിന് ചില മാനദണ്ഡങ്ങൾ അത് നിശ്ചയിക്കും. ഇപ്പോൾ ആദ്യം പറഞ്ഞ വ്യക്തി എടുത്ത തീരുമാനത്തിൻ്റെ മാനദണ്ഡം എന്തായിരുന്നു? അദ്ദേഹം ഒരു ഫീലിംഗ് ടൈപ്പ് വ്യക്തിയാണ്. അതായത് ഞാൻ രണ്ടാളെ എനിക്ക് ഇഷ്ടവും എന്നോട് കൂടുതൽ കൂറ് കാണിക്കുന്ന അങ്ങനെയുള്ള രണ്ടു പേരെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ മറ്റേയാൾ പറഞ്ഞത് കൃത്യമായ മാനദണ്ഡങ്ങൾ വ്യക്തത വരുത്തിക്കൊണ്ട് അവരുടെ കഴിവ്, അവരുടെ പെർഫോമൻസ്, അങ്ങനെ മറ്റുള്ളതെല്ലാം അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കും തീരുമാനത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അദ്ദേഹം തിങ്കിങ് ടൈപ്പാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം, നിർണായകമായ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഏത് ഭാഗത്ത് നിലകൊള്ളുന്നു, ഒരു എക്സ്ട്രീം സൈഡിൽ നിലകൊള്ളുന്നു എങ്കിൽ അതിന് നിങ്ങൾ അല്പം ബാലൻസ് ചെയ്യേണ്ടതുണ്ട്, എങ്കിൽ ഒരു സന്തുലിതമായ പൊസിഷനിലേക്ക് നിങ്ങൾ മാറേണ്ടതുണ്ടോ എന്ന് സ്വയം പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സിനാറിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പം തിങ്കിങ് ടൈപ്പ് ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ എപ്പോഴും ഒരു റീസൺ, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവായിരിക്കും, വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്തതിന് ശേഷമേ തീരുമാനം എടുക്കുകയുള്ളൂ. അതേസമയം ഫീലിംഗ് ടൈപ്പ് ആളാണെങ്കിൽ അവർ ബന്ധങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുക. അപ്പോൾ ഒരാളെ നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റാഫിനെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കുടുംബ ജീവിതത്തെ എങ്ങനെ ബാധിക്കും, അത് ഞാനുമായിട്ടുള്ള ബന്ധം, അതുപോലെ മറ്റുള്ള സമൂഹവുമായി എൻ്റെ ബന്ധത്തെ എങ്ങനെ ബാധിക്കും എന്നതൊക്കെ ആയിരിക്കും അവരുടെ പ്രധാന മാനദണ്ഡം. അപ്പോൾ ബന്ധങ്ങൾക്കാണ് ഫീലിംഗ് ടൈപ്പ് ആളുകളെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അതേസമയം തിങ്കിങ് ടൈപ്പ് ആളുകളാണെങ്കിൽ അവർ കൃത്യമായ മൂല്യങ്ങളുണ്ടാവും, മാനദണ്ഡങ്ങളുണ്ടാവും, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ലീഡേഴ്സ്,
ലീഡേഴ്സ് ഒരു നിർണായകമായ തീരുമാനമെടുക്കുമ്പോൾ ഇതിൽ ഏത് ഭാഗത്ത് നിങ്ങൾ നിലകൊള്ളുന്നു എന്ന് സ്വയം തിരിച്ചറിയണം. ഏതെങ്കിലും ഭാഗത്ത്, ഏതെങ്കിലും ഒരു എക്സ്ട്രീം എൻഡിലാണ് നമ്മൾ നിലകൊള്ളുന്നത് എങ്കിൽ ആ എക്സ്ട്രീം എൻഡിൽ നിന്ന് അല്പം മൂവ് ചെയ്യാൻ എന്ത് ശൈലി മാറ്റം ഞാൻ ഉൾക്കൊള്ളണമെന്നും ഒരു സ്വയം സന്തുലിതാവസ്ഥയിലേക്ക് നീങ്ങിപ്പോവാൻ, എൻ്റെ തീരുമാനങ്ങളെടുക്കുന്ന കാര്യത്തിൽ കൃത്യമായ നല്ല ഗുണകരമായ തീരുമാനത്തിലേക്ക് എത്താൻ ഏത് ഭാഗത്ത് ഞാൻ നിലകൊള്ളണം, ഒരു എക്സ്ട്രീമിൽ നിൽക്കുമ്പോൾ എന്തായാലും അത് പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ സൃഷ്ടിക്കുമെന്ന് എനിക്കറിയാം. അതായത് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ഏത് വശത്ത് നിന്നുകൊണ്ട് തീരുമാനമെടുക്കുന്നു, ഫീലിംഗ് ടൈപ്പാണോ തിങ്കിങ് ടൈപ്പാണോ നാം എന്നത് സ്വയം മനസ്സിലാക്കാൻ മാത്രം നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ഒരു മയേഴ്സ് ബ്രിഗ്സ് ടൈപ്പ് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു വശമാണ് നിങ്ങളിലേക്ക് ഞാൻ ഇത് ഷെയർ ചെയ്തത്. കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.